നമസ്കാരം, കർമാനുസരിക്ക് സ്വാഗതം. ശബരിമലയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഒരു കീഴടങ്ങൽ നടത്തിയെന്ന നിലയിലുള്ളതാണ്. ശബരിമല ശാന്തമാകാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞിരിക്കുന്നു. അതായത് ശബരിമലയിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് തന്നെ അദ്ദേഹം പരസ്യമായി വ്യക്തമാക്കി. യുവതീ പ്രവേശനം അടക്കമുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ച തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായും പറയാം മുട്ടുമടക്കലാണ്. ഭക്തരുടെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ വിജയമാണ്. ഭക്തർക്ക് മുന്നിൽ ഒരു കീഴടങ്ങലാണ്. എന്തായാലും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് പറയുമ്പോൾ അത് യുവതീ പ്രവേശനം മുതൽ പോലീസ് നടപടിയും പ്രതികാര കേസുകളും എല്ലാം ഉൾപ്പെടും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്, ശബരിമല ശാന്തമാകണം എന്നാണ് പറയുന്നത്. അതേസമയം ദേവസ്വം പ്രസിഡന്റ് മറ്റൊരു കാര്യം കൂടി പറയുന്നു. അത് കഴിവുകേടായി കാണരുതെന്നും എല്ലാം ശബരിമലയ്ക്ക് വേണ്ടിയാണെന്നും പറയുന്നു. ശബരിമലയ്ക്ക് വേണ്ടി എന്തു ചെയ്യാൻ തയ്യാറാണ്? ശബരിമലയിൽ ആത്മാർത്ഥമായി നാമം ജപിക്കാൻ ഒരു വിലക്കുമില്ല എന്നും ദേവസ്വം പ്രഖ്യാപിച്ചു. സർക്കാരിന് മുട്ടുമടക്കാൻ നാണക്കേടായതിനാലാകാം ദേവസ്വം പ്രസിഡന്റിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത്. പിണറായി വിജയൻ അറിയാതെ ഇതൊന്നും ദേവസ്വം പ്രസിഡന്റ് പറയില്ല. പിണറായിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദേവസ്വം പ്രസിഡന്റ് പറയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ നിലപാടാണ് ദേവസ്വം പ്രസിഡന്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കാരണം സർക്കാരിന്റെ വിശ്വസ്തനും CPM നേതാവും കൂടിയായ ദേവസ്വം പ്രസിഡന്റ് മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ പറയില്ല എന്നത് തന്നെയാണ് കരുതുന്നത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഹൈന്ദവ സംഘടനകളുടെയും BJPയുടെയും നിലപാടാണ്. അവർ ദേവസ്വം പ്രസിഡന്റ് വാക്ക് വിശ്വസിക്കുമോ? സമരം പിൻവലിക്കുമോ? എന്തിനും തയ്യാറാണെന്നും എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യാമെന്നും ദേവസ്വം പറയുമ്പോൾ ഭക്തരുടെ എല്ലാ ആവശ്യവും അംഗീകരിച്ചു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പ്രകാരം BJP ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ? ഈ ദേവസ്വം പ്രസിഡന്റിനെ വിശ്വസിക്കുമോ? അതോ സർക്കാർ തന്നെ പറയേണ്ടി വരുമോ? ചിലപ്പോൾ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞാൽ പോരാ എന്നും മുഖ്യമന്ത്രി തന്നെ പറയണമെന്നും BJP ആവശ്യമുന്നയിച്ചേക്കാം. എന്തായാലും ഒരുപാട് കലാപമുണ്ടാക്കി ഒടുവിൽ മുട്ടുമടക്കി എന്നു തന്നെ പറയാം. കലാപം പുറത്തുണ്ടായില്ല എങ്കിലും അനേകം കോടി ഭക്തരുടെ ഹൃദയത്തിലാണ് ശബരിമലയിലെ കർക്കശ നിലപാടും നിയന്ത്രണവും തീകോരിയിട്ടത്. ഇതെല്ലാം ദേവസ്വത്തിനും സർക്കാരിനും ഒരു മാസം മുമ്പേ ആകാമായിരുന്നു. ഈ സമാധാനത്തിനുള്ള കൈകൊടുക്കലും മര്യാദയ്ക്ക് വഴിക്ക് വരലുമൊക്കെ നേരത്തെ ആകാമായിരുന്നു. ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയി. മണ്ഡലകാലവും തീർത്ഥാടനമൊക്കെ ഭക്തർ ബഹിഷ്കരിച്ചു. ക്ഷേത്ര ചൈതന്യം നശിപ്പിച്ചു. സന്നിധാനത്ത് ലാത്തിയും ബൂട്ടും ഷീൽഡും തോക്കുമൊക്കെയായി പോലീസ് കയറിയത് ഭക്തരെ വേദനിപ്പിച്ചു. ഇത്തരത്തിലുള്ള സന്നിധാനം കാണേണ്ട എന്ന് പറഞ്ഞ് അനേകം ലക്ഷം ഭക്തർ ഈ വർഷത്തെ തീർത്ഥാടനം ഉപേക്ഷിച്ചു. നടവരവ് കുറഞ്ഞപ്പോഴായിരുന്നു സർക്കാരിനും ദേവസ്വത്തിനും ഇളക്കം തട്ടിയത്. നടവരവ് 3-1 ശരിക്കും ദേവസ്വം ഞെട്ടി വിറച്ചുപോയി. കാശ് കിട്ടാതെ വന്ന ഒറ്റ കാരണത്താലാണ് ഇപ്പോൾ മുട്ടുമടക്കുന്നത്. കാണിക്ക ബഹിഷ്കരിക്കാൻ ഹൈന്ദവ സംഘടനകൾ ആഹ്വാനം ചെയ്തപ്പോൾ കോടിക്കണക്കിന് ഭക്തർ അത് ഏറ്റെടുത്തു. അതായത് സർക്കാരും പോലീസും പറയുന്നതല്ല ഭക്തർ കേട്ടത്. ഹൈന്ദവ സംഘടനകൾ കാണിക്ക ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത് സർക്കാരിനെയും ദേവസ്വത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.